ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെയും സ്ലിഹാകാലത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 17 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനുമായി സഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. ലാസറിൻ്റെ മരണത്തെ തുടർന്ന് ഈശോ ആ ഭവനം സന്ദർശിക്കുന്നതിനെയാണ് സുവിശേഷകൻ ഈ ഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വ്യത്യസ്തമായ ചിന്തകളും പ്രചോദനങ്ങളുമൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു വചനമാണ്, വചനഭാഗമാണിത്. പരിശുദ്ധ സുവിശേഷത്തിലുടനീളം മിശിഹായുടെ പ്രബോധനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്തയാണ് സാഹോദര്യം എന്ന് പറയുന്നത്. പല വിധത്തിൽ, പല രൂപത്തിൽ, പല പ്രബോധന ശൈലികളിൽ, ഉപമകളിലൂടെയൊക്കെ ഈ സാഹോദര്യത്തിൻ്റെ ആവശ്യകതയെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. അതൊരു സമൂഹമെന്ന നിലയിലും ഒരു കുടുംബമെന്ന നിലയിലും ഈ സാഹോദര്യത്തിൻ്റെ അനുഭവം നിലനിർത്തുവാൻ സാധിക്കുന്നിടത്താണ് ക്രൈസ്തവ കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമാവുക. ലാസറിൻ്റെ ഭവനം, ലാസറിൻ്റെ മരണത്തോടനുബന്ധിച്ച് മർത്തയെയും മറിയത്തെയും ആശ്വസിപ്പിക്കുവാനായിട്ട് യഹൂദരൊത്തിരി പേര് അവരുടെ ഭവനത്തിലുണ്ടായിരുന്നുവെന്ന് സുവിശേഷം വ്യക്തമാക്കുകയാണ്. ഒരു സമൂഹമെന്ന നിലയിൽ സാഹോദര്യത്തിൻ്റെ ആവശ്യകതയും സാഹോദര്യത്തിൻ്റെ പ്രകാശനവുമൊക്കെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു കുടുംബത്തിന്, ലാസറിൻ്റെ കുടുംബത്തിന് വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. തങ്ങളുടെ സഹോദരൻ്റെ വേർപാട് ആ കുടുംബത്തെ ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, തങ്ങളുടെ സമൂഹത്തിലെ ഒരു കുടുംബം എന്ന നിലയിൽ സാഹോദര്യത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുക ആവശ്യമാണ് എന്നുള്ള ചിന്തയിൽ ഒത്തിരിയേറെ ആളുകൾ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് വരികയാണ്. നമ്മളുടെയൊക്കെ സമൂഹത്തിൻ്റേതായ പശ്ചാത്തലത്തിൽ ഇതിനെ കാണുവാനായിട്ട്, വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളുടെ സഹജീവികളുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മുൻപിൽ എത്രമാത്രം സാഹോദര്യത്തിൻ്റെ അനുഭവത്തിൽ സഹാനുഭൂതിയോടുകൂടി ആശ്വാസത്തിൻ്റെ വാക്കുകളുമായി സാന്നിധ്യമായിട്ട് മാറുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന. രണ്ടാമതായിട്ട്, തങ്ങളുടെ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന, വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സഹോദരിമാരെ, മർത്തയെയും മറിയത്തെയും കൂടി സുവിശേഷം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കുടുംബം എന്ന നിലയിൽ സഹോദര്യത്തിൻ്റെ മഹനീയമായ മാതൃക, ആ സഹോദരി അനുഭവത്തിലേക്ക് ഉൾച്ചേരുന്ന ഈശോയുടെ ബന്ധം ഒക്കെ സുവിശേഷം അവതരിപ്പിക്കുന്നത് വഴിയായി ഒരു കുടുംബത്തിൽ എത്രമാത്രം സാഹോദര്യത്തിൻ്റെ അനുഭവമുണ്ടെങ്കിൽ മാത്രമേ അത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാനും തിരിച്ച് സമൂഹം അത് പ്രകാശിപ്പിക്കുവാനായിട്ടും സാധ്യതയുള്ളൂ എന്നുകൂടിയുള്ള സൂചന തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടവരാകാതിരിക്കണമെങ്കിൽ, സമൂഹത്തിൽ നമ്മൾ ഒരു സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. കുടുംബത്തിൽ സാഹോദര്യം, സഹോദര സ്നേഹം അത് നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ നടത്തുവാനും മറ്റുള്ളവർക്ക് ഈ സ്നേഹം നമ്മളോട് പ്രകാശിപ്പിക്കുവാനായിട്ടും സാധ്യമാവുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ സഹോദര സ്നേഹത്തിൻ്റെ തലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ചിലപ്പോൾ സമ്പത്തിൻ്റെ പേരിലായിരിക്കാം, വ്യക്തി താല്പര്യങ്ങളുടെ പേരിലായിരിക്കാം. എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, ഈ സഹോദര സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ വരുന്ന തലമുറയ്ക്കോ ചുറ്റുപാടുകൾക്കോ മാതൃക കൊടുത്തുകൊണ്ട് സാഹോദര്യത്തിൻ്റെ മഹനീയമായ അനുഭവമാണ് ക്രൈസ്തവ ജീവിതമെന്നുള്ള വലിയൊരു പ്രബോധനം കൊടുക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന മനുഷ്യരായിട്ട് നമ്മളൊക്കെ മാറും.
ഇവിടെയാണ് മർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും കുടുംബം വ്യത്യസ്തമാവുക. എന്തുകൊണ്ടാണ് ഈശോ ആ കുടുംബത്തിലേക്ക് കയറി വരിക? അവിടെ സഹോദര സ്നേഹത്തിൻ്റെ അനുഭവം ഈശോയും അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ്. ഈ സഹോദര സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ സഹോദര സ്നേഹം ഇല്ലാതെ പോയാൽ നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചകൾ ആരംഭിക്കും. അവിടെ മിശിഹായുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കാതെ പോകും. അയൽവക്കക്കാർക്കോ സമൂഹത്തിനോ ആ സഹോദര സ്നേഹത്തിൽ അധിഷ്ഠിതമായി നമ്മളോട് സ്നേഹം പ്രകാശിപ്പിക്കുവാനും സാഹോദര്യം പങ്കുവയ്ക്കുവാനും സാധിക്കാതെ പോകും. ലാസറിൻ്റെ കുടുംബം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി മാറേണ്ടതാണ് സഹോദര സ്നേഹത്തെ പ്രതി. ആ സഹോദര സ്നേഹമുള്ള കുടുംബങ്ങളിൽ അയൽവക്കങ്ങളും സഹോദര്യത്തിൻ്റെ അനുഭവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതും ലാസറിൻ്റെ കുടുംബം നമുക്ക് നൽകുന്ന വലിയ മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മപരിശോധന ചെയ്തു നോക്കാം. എൻ്റെ കുടുംബത്തിൽ ഈ സഹോദര സ്നേഹമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയോ, അതോ അത് അനുദിനം വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്ന വ്യക്തിയാണോ ഞാനെന്ന്. ദൈവം നമ്മളെയെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.